നമസ്കാരം. ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 11,000 ഇടപാടുകാരിൽ നിന്നായി 312 കോടി രൂപയുടെ നിക്ഷേപം സമാഹരിച്ച കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പ് പിടികൂടിയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികഞ്ഞു. കേരള സഹകരണ ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പിന് ഇന്ന് ഒരു വയസ്സ്. 11,000 ഇടപാടുകാരിൽ നിന്നായി 312 കോടി രൂപയുടെ നിക്ഷേപം സമാഹരിച്ച കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പ് പിടികൂടിയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികഞ്ഞു. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഈ തട്ടിപ്പ് സംബന്ധിച്ച് ഇരിഞ്ഞാലക്കുട പോലീസ് കേസെടുത്തത് 2021 ജൂലൈ 14 ഒരു വർഷം തികഞ്ഞിട്ടും ഇനിയും ഈ കേസിലെ കുറ്റപത്രം നൽകാനായില്ല എന്നുള്ളതാണ് ഏറെ ആശങ്കാജനകം. ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. വർഷങ്ങളായി CPM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയാണ് ഈ ബാങ്കിന്റെ ഭരണം കൈയാളുന്നത്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ ബാങ്ക് ജീവനക്കാരും തട്ടിപ്പിന് ഇടനിലക്കാരായി പ്രവർത്തിച്ചവരുമടക്കം 6 പേരെയും തട്ടിപ്പ് നടന്ന കാലത്തെ 11 ബാങ്ക് ഭരണസമിതി അംഗങ്ങളെയും അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ഇതിൽ ഒരു ജീവനക്കാരിയും ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജാമ്യത്തിലിറങ്ങി. കേരള സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ കറുത്ത ഏടുകളിലൊന്നായിട്ട് മാറിയിരിക്കുകയാണ് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ്. തട്ടിപ്പ് നടന്നിട്ടിപ്പോൾ ഏകദേശം ഒരു വർഷമായി, ഒരു വർഷം തികയാണ്. അപ്പോൾ അതിനിടയ്ക്ക് പ്രധാന പ്രതികളിപ്പോഴും അവർ അറസ്റ്റ് ചെയ്തിട്ടില്ല. തുടക്കം എന്ന് പറയുന്ന കാരണം മുൻ ഭരണസമിതിയാണ്. ഈ നിലവിലെ ഭരണസമിതിയെ ഇതിലെ കേസെടുത്തു, അവർ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു എന്നതിലുപരി ഇതിലും കാരണക്കാരായി അതിന് തൊട്ട് മുന്നത്തെ ഭരണസമിതി അംഗങ്ങളെ ഒരാളെ പോലും കേസിൽ പ്രതിയാക്കാനായിട്ട് സർക്കാരോ ക്രൈംബ്രാഞ്ചോ തയ്യാറായിട്ടില്ല. ബാങ്കിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിച്ച് പിടികിട്ടാ പുള്ളിയായി കുറേ കാലം ഒളിവിൽ കഴിഞ്ഞിരുന്ന കിരൺ എന്ന ഇടനിലക്കാരൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജാമ്യത്തിലിറങ്ങിയ വാർത്ത കേട്ട് നാട്ടുകാരും നിക്ഷേപകരും ഞെട്ടിപ്പോയി. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഒരു ആഡംബര കാറിൽ നാടായ നാടൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കിരൺ എറണാകുളം ആസ്ഥാനമാക്കി പുതിയൊരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ടത്രേ. പ്രസ്തുത കമ്പനിയുടെ CEO ആയാണ് ഇപ്പോൾ കിരൺ തന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. തന്നെയുമല്ല, സംസ്ഥാന സർക്കാരിനു വേണ്ടിയുള്ള ചില കരാർ പണികളാണത്രേ കിരൺ CEO ആയിട്ടുള്ള ഈ കമ്പനി ഏറ്റെടുത്ത് നടത്താൻ പോകുന്നതെന്നും പറയപ്പെടുന്നു. കോടിക്കണക്കിന് രൂപയുടെ ഈ തട്ടിപ്പ് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്ത 16 സഹകരണ ഉദ്യോഗസ്ഥരെയും ഇതിനകം തിരിച്ചെടുത്തു കഴിഞ്ഞു. 312 കോടി രൂപ നിക്ഷേപിച്ച 11,000 പരം ഈ നാട്ടുകാരായ സാധാരണക്കാർ തങ്ങളുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട നിലയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. തങ്ങളുടെ ജീവിതകാല സമ്പാദ്യം മുഴുവൻ ഈ ബാങ്കിൽ നിക്ഷേപിച്ച പലർക്കും ഇപ്പോൾ ചികിത്സയ്ക്ക് പോലും വഴിയില്ല. ഈ രണ്ടാളും രോഗികളാണ്. അമ്മൂമ്മക്ക് 10-90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അമ്മൂമ്മക്ക് കണ്ണും കാണില്ല, എഴുന്നേൽക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. വിസർജനൊക്കെ നമ്മൾ സ്നേഹി കെട്ടിട്ടാണ് പോകുന്നത്. ഇപ്പൊ ഈ ചേച്ചിക്ക് 1 മാസമായിട്ട് എഴുന്നേൽക്കാനും പറ്റണില്ല, കെടുപ്പ് തന്നെയാണ്. ഞാൻ വന്ന് കാലത്ത് ഇവർക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുകൊടുത്ത് ഗുളികകളൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് വൈകുന്നേരം വന്ന് ഞാൻ വെള്ളം ചൂടാക്കി കുളിപ്പിച്ച് ചേട്ടന്റെ മോള് വരും, ഷാനാന്ന് പറഞ്ഞ കുട്ടി. അവള് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് അവളൊരു 10 മണിയാകുമ്പോൾ അവിടെ പോവാ. പക്ഷെ ഇവർക്ക് ഒരാള് വേണം, ഒരു വീട്ടിൽ ഒന്ന് നോക്കാനൊക്കെ ആയിട്ടൊന്നും അവരെ എടുത്തൊക്കെ ഒന്നും ഇരുന്നാലില്ല, പേടി കൂടുതല. കേരളത്തിൽ നടക്കിയ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് അഴിമതി, അതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് പുറം ലോകം അറിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയാണ്. അപ്പോ ഇത്തരം അഴിമതികളുടെ കൺസോർഷ്യം ഉൾപ്പെടെയുള്ള സർക്കാർ വാഗ്ദാനങ്ങളിലായിരുന്നു ഇവരുടെ പ്രതീക്ഷ. പക്ഷെ അതെല്ലാം പാഴ്വാക്കായി. ഒരാൾക്കും ഒരു പൈസ പോലും നഷ്ടപ്പെടില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടും ഒരാൾക്ക് പോലും സഹായമായോ കടമായോ ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല. കടക്കെണിയിലായ ബാങ്കിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടക്കുന്നില്ല. നമുക്കറിയാം, കരുവന്നൂർ പ്രദേശത്തെ പഴയ പൊർത്തുശ്ശേരി പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സായിരുന്നു കരുവന്നൂർ സർവീസഹരണ ബാങ്ക്. ആ കരുവന്നൂർ സർവീസഹരണ ബാങ്കിന് വലിയൊരു പൈതൃകത്തിനും അതുപോലെ തന്നെ വലിയ പാവപ്പെട്ട തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും അവിടുത്തെ ഓട്ട് തൊഴിലാളി യൂണിയനുടെ തൊഴിലാളികളുടെയും ഒക്കെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ബാങ്കിൻ്റെ വളർച്ച കൈവരിച്ചത്. ആ ബാങ്കിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥികൾ
പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെയുള്ള ആളുകളുടെ സഹായത്തോടു കൂടി വലിയ സാമ്പത്തിക തട്ടിപ്പാണ് അവിടെ നടത്തിയിട്ടുള്ളത്. 381.45 കോടിയുടെ വായ്പയാണ് ഇടപാടുകാരിൽ നിന്ന് തിരിച്ചു കിട്ടാനുള്ളത്. ഇതിൽ 40 കോടിയോളം രൂപ തിരിച്ചുപിടിച്ച് നിക്ഷേപകർക്ക് നൽകിയെന്നാണ് അനൌദ്യോഗികമായി ബാങ്ക് അവകാശപ്പെടുന്നത്. എന്നാൽ അത് ആർക്കാണ് നൽകിയതെന്ന് വെളിപ്പെടുത്തുന്നില്ല. കാലങ്ങളായി CPM ഭരിച്ചിരുന്ന ബാങ്കിൽ നിക്ഷേപം തിരികെ നൽകുന്നതിലും രാഷ്ട്രീയമുണ്ടെന്നാണ് ആരോപണം. അവിട്ടത്തൂർ LBSM ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉജ്ജീവനം ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. ആത്മഹത്യ പ്രവണതയ്ക്ക് പ്രതിരോധം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചൈൽഡ് ലൈൻ കൌൺസിലർ ദിവ്യ ബാബു ക്ലാസ് നയിച്ചു. സ്കൂൾ മാനേജർ AC സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ AV രാജേഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി K ജസ്റ്റിൻ ജോൺ, NSS കോർഡിനേറ്റർ VV ശ്രീല, പ്രിയംവദ എന്നിവർ പ്രസംഗിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയും CPI നേതാവും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന TN നമ്പൂതിരി അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും July 18 ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ വെച്ച് നടത്തും. ഈ വർഷത്തെ TN അവാർഡ് നാടക പ്രവർത്തകനായ ശശിധരൻ നടുവിലിന് സമ്മാനിക്കും. ചടങ്ങിൽ അജിത് കൊളാടി വർത്തമാനകാല ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി മുഖ്യപ്രഭാഷണം നടത്തും. 10,001 രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന അവാർഡ് മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ നൽകുമെന്ന് TN സ്മാരക സമിതി പ്രസിഡന്റ് KV രാമനാഥൻ, സെക്രട്ടറി K ശ്രീകുമാർ, CPI മണ്ഡലം സെക്രട്ടറി P മണി എന്നിവർ അറിയിച്ചു. ഇരിഞ്ഞാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം July 16 സംഘടിപ്പിക്കും. രാവിലെ 10 മണിക്ക് ഹയർ സെക്കൻഡറി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ 2000 മുതൽ 2012 വരെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾ പങ്കെടുക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL മെഡി ലാബ്, എംപവറിംഗ് ഹെൽത്ത്, നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ്, ഇരിങ്ങാലക്കുട, ഫ്രം ദ ഹൗസ് ഓഫ് ICL. Sure.